പ്രേ സ്ട്രക്ചർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണ്ട ചെയ്യ. എന്താ ഉഴുന്നിനും പരിപ്പിനൊക്കെ വില? വെളിച്ചെണ്ണക്കാണെങ്കി അതിന് നീ പാം ഓയിലല്ലേ ഉണ്ടാക്കുന്നത്? അതെ, പക്ഷേ പരിപ്പിനും ഉഴുന്നിനും ഓൾട്ടർനേറ്റീവ്സ് ഇല്ലല്ലോ. ഉണ്ടല്ലോ, പഴയതുപോലെ പരിപ്പ് വിടയ്ക്ക് തൂരപ്പരിപ്പല്ല നിങ്ങൾ ഉപയോഗിക്കുന്നേ, വില കുറഞ്ഞ കടലപ്പരിപ്പാ. ഉഴുന്ന് വിടയ്ക്കാണെങ്കിൽ ഉഴുന്നിന്റെ ടേസ്റ്റ് തീരെ ഇല്ലെന്നാ സ്ഥിരം കഴിക്കുന്നവര് പറയുന്നേ. ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവര് തട്ടിപ്പോകാത്തതല്ലേ ചേട്ടാ ആശ്ചര്യം. എന്ത് കിഷോറച്ചായ, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വെറും 2.5 രൂപയ്ക്കാ ഞാൻ ഈ ഉഴുന്നോടെ ഇവിടെ തരുന്നത്. ഇതേ വിലക്കേനല്ലേ ജീലു പുറത്തും കൊടുക്കുന്നേ? അവരൊക്കെ സാധാരണക്കാര്, 2.5 രൂപയ്ക്ക് വാങ്ങും, 5 രൂപയ്ക്ക് വിൽക്കും, 100% പ്രോഫിറ്റ്. അച്ചായൻ അങ്ങനെയാണോ? 10 രൂപയ്ക്കല്ലേ പരിപ്പൂടെ വിൽക്കുന്നത്, കട്ട്ലേറ്റ് 15, 200% പ്രോഫിറ്റ്. അതില് 1 രൂപ എനിക്ക് തന്നൂടെ ഹാൻസം. വേണ്ട, 50 പൈസ പെർ വട. ഈ മാളുണ്ടല്ലോ, സെൻട്രലൈസ്ഡ് ഏസിയ, ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, പാർക്കിംഗ് സ്പേസ് ഉണ്ട്, തിയേറ്റർ ഉണ്ട്, പിന്നെ വായി നോക്കി നടക്കാനാണെങ്കിൽ ഇഷ്ടം പോകുന്ന സ്ഥലമുണ്ട്. അപ്പോ അതിനൊക്കെ വാടകയും ഞങ്ങൾ കൊടുക്കണം. വില കൂട്ടി വിറ്റല്ലേ പറ്റൂ. ഈ കട്ട്ലറ്റിലേ ഈയിടെയായിട്ട് ബീഫ് കുറവാ, ഉരുളക്കിഴങ്ങാ കൂടുതൽ. അത് ഉരുളക്കിഴങ്ങല്ലട പൊട്ടി, ചേമ്പാണ്, നാടൻ ചേമ്പ്. 50 പരിപ്പുവട, 50 ഉഴുന്നുവട, 30 കട്ട്ലറ്റ്. എങ്കിൽ എണ്ണുന്നതിന് മുമ്പ് എടുത്തുകൂടെ? എണ്ണം കുറഞ്ഞാലേ അമ്മച്ചി വഴക്കു പറയും. പോട്ടെ, സി യു ആൻസർ. അയ്യോ, ഐ എം സോറി. ഇയാളോട് ഞാൻ പറഞ്ഞല്ലോ എക്സിറ്റ് വഴിയാണ്. ഞാൻ കേട്ടില്ല. കേട്ടില്ല എങ്ങനെ കേൾക്കും? കാതിൽ കുന്നറണ്ണം കുത്തി കിന്നരിച്ചോണ്ടല്ലേ വണ്ടി ഓടിക്കുന്നത്. മോൾക്ക് വല്ലതും പറ്റിയോ കുട്ടി? വല്ലതും പറ്റിയോ? പുറമേക്കൊന്നും കാണാനില്ല, ഇനി അകത്ത് വല്ലതും ഉണ്ടോന്ന് പരിശോധിച്ചാലേ അറിയൂ. നേരാ, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇവിടെ ബൈക്കെന്ന് ഞങ്ങൾ എല്ലാവരും പിടിച്ച എഴുന്നേപ്പിച്ചത്. പുറമേ ഒരു പരിക്കുമില്ലായിരുന്നു. അയാൾ പുല്ല് പോലെ ബൈക്ക് കൊടുത്ത് അങ്ങ് പോയി. 100 മീറ്റർ പോയി കാണും. നിലത്തോട്ട് വീണത്. ആന്തരിക രക്തസ്രാവം. ഇടി ഒന്ന് പതുക്കെ, അപ്പുറത്തെ ഡിങ്കോൾഫി ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് വരും, നീ കണ്ടോ? ഓ, ഐശ്വര്യമുള്ള കരുനാക്കെടുത്ത് വളച്ചു. ഇന്ന് അവള് വന്ന നീ കണ്ടോ? ഞാൻ അവളെ, അവള് മാത്രം ഒരു പഠിപ്പിസ്റ്റ്. നമ്മളൊക്കെ എന്നാ ഞൊട്ടാനിരിക്കയാ? ഇത് സ്റ്റഡി ടൈമാണ്, നാളെ മോഡൽ എക്സാം തുടങ്ങാ. എന്ത് കഷ്ടം ഇത്! ജീലു, ഇത് ഞാൻ മേട്ടനോട് കംപ്ലൈന്റ് ചെയ്യും. ജീലു, നീ ഇത് സോറി, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ജീലു, സ്റ്റോപ്പ് ഇറ്റ്. ഫിനിഷിംഗ് ടച്ച് കഴിഞ്ഞു. എന്റെ ജീലു, നിനക്കിത് എന്തിന്റെ കേടാ? ഡിസിപ്ലിനും ഇല്ല, സമയത്ത് കാശും കൊടുക്കേല. മാറ്റർ നിന്നോട് വലിയ സ്നേഹമായിട്ടിരിക്കുക. ഒരു ജെനുവിൻ കംപ്ലൈന്റ് കിട്ടിയാ മതി, ഇന്ന് രാത്രി നീ പുറത്താ. എടി, മഡ്ഗാർഡ് വീലിൽ ഉറഞ്ഞിട്ട് വണ്ടി ഓടുന്നില്ല. എടി കഴുതെ, ആക്സിഡന്റ് സ്പോട്ടിൽ പബ്ലിക് സപ്പോർട്ട് നിനക്കല്ലായിരുന്നോ? നാച്ചുറലി, കാരണം ഒരു ഐറ്റം നമ്പർ ആണല്ലോ അപകടത്തിൽപ്പെട്ടത്. പൊതുജനം നന്നായി സപ്പോർട്ടും. പിന്നെ നീ അവനോട് കാശ് വാങ്ങാതിരുന്നെന്താ ചോദിച്ചത്? ഹാ, എന്താ ഇത്? വായിച്ചു നോക്ക്. കൊളോണിയൽ സൊല്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ്, JKRK, കൊച്ചി. പേര് കേട്ടിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി മാതിരിയുണ്ട്. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇവര് ഉഴുന്നുവട പാർട്ടീസ് ആണോ? ഇതിന്റെ മറുപടി പ്രോപ്പർ സിറ്റുവേഷൻ വരുമ്പോ ഞാൻ പറയാം. എടി, സിറ്റിയിലെ കൊള്ളാവുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് കൊളോണിയൽ സൊല്യൂഷൻസ്. അതിന്റെ CEO ആണ് എന്റെ സ്കൂട്ടറിൽ വന്ന് മുട്ടിയ പാർട്ടി, KG രാമസ്വാമി അയ്യങ്കാർ. അയ്യേ, കേളവനാ? ഇല്ല, പയ്യൻ. Late 20s. കാണാനും കൊള്ളാം. കമലഹാസൻ അയ്യങ്കാറാണ്, നമ്മുടെ കോളേജ് കാന്റീനിലെ കുക്കും അയ്യങ്കാറാണ്. ഓക്കെ, ജാതി പറഞ്ഞുള്ള കളി വേണ്ട. എന്റെ പോയിന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. തൽക്കാലം മഡ്ഗാർഡ് ചെരിയേക്കാൻ 500 രൂപ അയാളോട് മേടിക്കുന്നതാണോ, അതോ ഈ ഒരു കടപ്പാടിന്റെ പേരിൽ അവന്റെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം ജോലി സംഘടിപ്പിക്കുന്നതാണോ ബുദ്ധി? ഓഹോ, ഞാൻ ആ നീതുവിന്റെ തലയ്ക്ക് ചെറിയൊരു മുട്ട് കൊടുക്കട്ടെ. റിപ്പർ സ്റ്റൈലിൽ പ്ലീസ്. ജീലു,
അല്ലെങ്കിൽ വേണ്ട, ഇത് വെച്ചൊരു കുത്തു കൊടുത്താലോ? എവിടെ കുത്തും? അവൾക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ഉള്ള ഏരിയ തന്നെ കുത്ത. ഡൈനിങ് ടേബിളിൽ നിന്ന് ഇമാൻസിനെ വിളിച്ചു വരുത്തി കാശ് ചോദിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു വകയാണെന്ന് അറിയാഞ്ഞിട്ടല്ല കുട്ടി. മുകളിൽ നിന്ന് ചോദ്യം വരുമ്പോ ഐ ഹാവ് ടു ആൻസർ. താമസക്കാരിൽ അധികവും ജോലിക്കാരികളാണ്, അവരുടെ കാശ് കൃത്യമായി കിട്ടുകയും ചെയ്യും. സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോ ജീലു ഒഴികെ എല്ലാവരും, ജീലുവിന് ചില സൈഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത്. സെമിസ്റ്റർ ഫീ കൊടുക്കേണ്ടി വന്നു, പിന്നെ അപ്പൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ എക്സ്പെൻസ്. ചില നേരത്ത് പ്രഡിക്റ്റബിൾ അല്ല. രണ്ടു മാസമായി വീട്ടിൽ നിന്നുള്ള, ഞാനെന്തായാലും ഈ ആഴ്ച തരാം മാറ്റർ. നീ എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞത്? അവര് പറഞ്ഞു കഴിക്കണ്ടെന്ന്. ഛേ, അവര് പാവം. നീ സെന്റിമെന്റ്സ് അടിച്ച് വയലിൻ വായിക്കൊന്നും വേണ്ട, ഉള്ള വിശപ്പ് പോയി അതുകൊണ്ട് കഴിച്ചില്ല. ആഹാരം ഒരു ലക്ഷറിയാണ് ചില നേരം ചില മനുഷ്യർക്ക്. ലേഡി, നിന്റെ അമ്മയാ. അമ്മയോ? ഈ നേരത്തോ? അമ്മ, അമ്മയിരിക്കോ? അതെങ്ങനെ അമ്മേ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരും അമേരിക്കയിലില്ലല്ലോ, അതില്ലാതെ എങ്ങനെ റെസിഡൻഷ്യൽ വിസ കിട്ടും? അത് പ്രയാസ. ഇല്ലാത്ത വണ്ടിക്കൂലിയും കളഞ്ഞ് ക്ലാസ്സും കട്ട് ചെയ്ത് വന്നതേ കുക്കറി ഷോ കാണാനല്ല. എന്റെ ആ പഴയ ഫ്രണ്ടിനെ നീ ഓർക്കുന്നില്ലേ? ന്യൂയോർക്കിലുള്ള ബേബി ആന്റി. ആന്റി സ്ട്രോക്ക് ഒന്നും കിടപ്പില്ലല്ലേ? അതെ, ബേബിയുടെ മൂത്ത മോളെ നീ അറിയും. അമ്മു, അവളെ കെട്ടിച്ചു അമേരിക്കയില്. അമ്മ കാര്യം പറയ, ആരാ അമ്മയ്ക്ക് വിസോപ്പിച്ചു തരുന്നത്? അമ്മു, എന്തിന്? സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെങ്കിലും ബേബിക്ക് നല്ല ബോധമൊക്കെ ഉണ്ട്, എപ്പോഴും എന്നെ കാണണമെന്ന് പറയും. ആന്റി കിടപ്പിലായിട്ട് 5 കൊല്ലമായി, ഇപ്പൊ എന്താ അമ്മയോട് ഒരു പുതിയ സ്നേഹം? പുതിയ സ്നേഹമൊന്നും അല്ലല്ലോ, ബേബി അമ്മയൊക്കെ അന്ന് നമ്മുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നതല്ലേ. അന്ന് നമ്മൾ എറണാകുളത്തായിരുന്നല്ലോ, നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത്. നല്ല വീട്, കാറ്, സമ്പത്ത്, ഒരുപാട് ബന്ധുമിത്രാദികളൊക്കെ അക്കാലത്ത് വന്നിരുന്നു. കാര്യങ്ങൾ കുറഞ്ഞപ്പോ എല്ലാവരും മിസ്സിങ്. ഈ കേസ് മാത്രം എങ്ങനെ റീഓപ്പണായി? സത്യം പറ, എന്താ മുന്നേ പ്രോബ്ലം? അവള് പ്രെഗ്നന്റ് ആണോ? പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ വേണോ അല്ലേ? ഞാനും അപ്പയും കൂടി കഴിഞ്ഞ മാസം ഡോക്ടർ മാത്യുച്ചെറിയാനെ കണ്ടിരുന്നു. ഏറിയാൽ 6 മാസം, അതിനപ്പുറം ഒരു ബൈപ്പാസ് സർജറി ഇല്ലാതെ അപ്പായ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 1.5 ലക്ഷം രൂപയെങ്കിലും വേണം. നിനക്കറിയാലോ ഈ വീട് പണയത്തില്. കാര്യങ്ങൾ അങ്ങനെ തട്ടിമുട്ടി നടന്നു പോകുന്നു എന്നല്ലാതെ എന്തെങ്കിലും അരുതാത്ത് വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും മോളെ? അമ്മുവിന്റെ കൂടെ 6 മാസം മതി, അത് കഴിഞ്ഞാ വേറെ വീടുകളിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ വേണം. നിന്റെ പഠിപ്പ് കഴിയുന്നതുവരെയെങ്കിലും ഞാൻ അവിടെ നിന്ന് പറ്റിയാ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണെന്ന് അമ്മു പറഞ്ഞത്. നീ പോയി കിട്ടിയാ പിന്നെ എളയത്തുങ്ങളുടെ കാര്യം സേഫായില്ലേ? എന്റെ അമ്മേ, കാര്യം കാണാൻ ഇവരെ പോലുള്ളവർ ഇങ്ങനെ പലതും പറയും. പേറും പിറപ്പും കഴിഞ്ഞ കുറെ പഴയ ബെഡ്ഷീറ്റും തലേണക്കാറും ഏറിയ 10,000-50,000 രൂപയും തന്ന് അവരമ്മേ പറഞ്ഞു വിടും. നമ്മുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരില്ല, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പ അറിഞ്ഞു? അയ്യോ ഇല്ല, നിന്നോട് പറഞ്ഞിട്ട് പറയാമെന്ന് കരുതി. നന്നായി, അപ്പയ്ക്കത് സഹിക്കാൻ കഴിയില്ല. നമ്മളിനി എന്ത് ചെയ്യും മോളെ? നീ ഒരു ഫോൾസ് പ്രസ്റ്റീജിന്റെ പുറത്ത് വേണ്ടെന്ന് പറഞ്ഞു.